ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ദേശീയപാത 62 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് മലപ്പുറം റേഞ്ചിലെ 4-ാമത്തെ വീഡിയോയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തത് കൂരിയാടാണ്. കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലമാണ് വരുന്നത്. പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബാരിയർ നിർമ്മാണവും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. കൂരിയാട് പുഴയ്ക്ക് കുറുകെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. പാലത്തിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മുകൾ ഭാഗം പൂർണ്ണമായി കാഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിന് പ്രത്യേക രീതിയിൽ നടപ്പാതയുണ്ട്. കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പാലത്തിൻ്റെ അവിടം വരെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത്. ഇത് പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗം ആട്ടോ. വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂരിയാട് പുഴയ്ക്ക് കുറുകെ പുതിയതായിട്ടൊരു പാലം മാത്രമേ വരുന്നുള്ളൂ. നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് പുതിയ പാലം വരുന്നില്ല. പക്ഷെ പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും പാലം വരെയുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ വന്നിട്ടുള്ളൂ. പിന്നീട് പാലത്തിൽ കൂടി ആയിരിക്കും വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് പാലം കടന്നിട്ടാണ് കക്കാട് ഭാഗത്തേക്ക് പോവുക. അതുപോലെ തന്നെ കക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും പാലം കടന്നിട്ടാണ് കൂരിയാട് ഭാഗം കവർ ചെയ്ത് പോവുക. പാലം കഴിഞ്ഞ ഉടനെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ കുന്നായിരുന്നു. കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിരിക്കും. ഇവിടെ നിന്നാണ് കക്കാട് ഓവർപാസിന് വേണ്ടിയിട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ പ്രദേശത്തൊക്കെ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മാത്രമേ ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ. അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് കക്കാട് ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് അവസാനിക്കുന്നത് കരുമ്പിൽ ഭാഗത്താണ്. ഈ ഭാഗത്തൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് നടന്നിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കക്കാട് ഓവർപാസിൻ്റെ പണികൾ കുറേ മുൻപ് തന്നെ പൂർത്തിയായതാണ്. ഗതാഗതത്തിനുണ്ട് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ പല സ്ഥലത്തും ഓവർപാസുകളുടെ പണി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കക്കാട് ഓവർപാസിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിന്നീട് വർക്കുകൾ നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു വളവ് ഉണ്ടായിരുന്നു. ആ വളവ് ഈ ഓവർപാസ് വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർപാസ് കഴിഞ്ഞിട്ട് ഇവിടെയും കുറച്ച് ഭാഗത്ത് ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ WMM വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വന്നിട്ട് കരിമ്പിൽ ഭാഗം വരെ ഈ ഓവർപാസിൻ്റെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ചില ഭാഗങ്ങളിൽ CTSB വർക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ബാക്കിയുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ 6-വരി പാതയുടെ റോഡ് യഥാർത്ഥമായിട്ട് കാണാൻ പോകുന്നത്. കാരണം കരിമ്പിൽ ഭാഗം മുതൽ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6-വരി പാതയുടെ രീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണവും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കരിമ്പിൽ ഭാഗത്ത് പുതിയതായിട്ട് ചെറിയൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗം ടാറിംഗ് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ രണ്ടാമത് കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം റീച്ചിൽ കോഹിനൂർ ഭാഗത്താണ് ഒരു റെസ്റ്റ് ഏരിയ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കരിമ്പിൽ ഭാഗത്ത് ഒരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലൊക്കേഷനൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കണ്ടു, ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ട് 6-വരി പാതയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് റോഡ് വരിക. അതുപോലെ തന്നെ ഇവിടെയാണ് ഇപ്പോൾ കരിമ്പിൽ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പണികൾ പൂർത്തിയായ പല അണ്ടർപാസുകളുടെയും സൈഡിൽ പൊളിച്ച് മാറ്റുന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ രണ്ടാമത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ടാറിങ്ങിൻ്റെ വർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്ന നമുക്ക് മറുഭാഗത്ത് കടക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് വരുന്നത്. സർവീസ് റോഡിലൂടെ വന്നിട്ട് ആ പണികൾ നടന്ന സ്ഥലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മളുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതേമാതിരി കോൺക്രീറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭാഗത്താണ് അണ്ടർപാസും പിന്നെ അതുപോലെ തന്നെ റോഡും തമ്മിൽ വന്ന് ജോയിൻ്റ് ആണ് സ്ഥലം. അപ്പോൾ അവിടെ മണ്ണ് സെറ്റിൽമെൻ്റ് ആവാത്തതുകൊണ്ടാണ് രണ്ടാമത് എല്ലാ ഭാഗത്തും പൊളിച്ചിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു അണ്ടർപാസിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ കണ്ട ഒരുവിധം എല്ലാ അണ്ടർപാസിൻ്റെയും സൈഡിൽ ഇതേപോലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് വെന്നിയൂർ. വെന്നിയൂർ ടൗണാണ് ദേശീയപാത 66-ൻ്റെ വികസനത്തിൽ ഇരുഭാഗത്തുമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുപോയ ഒരു അങ്ങാടി. നല്ല തിരക്കുള്ളൊരു ടൗണായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഇവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് 6-വരി പാതയുടെ പണികൾ കംപ്ലീറ്റ് ആയതാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട മാതിരി വെന്നിയൂർ അണ്ടർപാസിൻ്റെയും രണ്ട് ഭാഗത്തും ഇതേമാതിരി പൊളിച്ചിട്ട് കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കണ്ടപ്പോൾ ഇവിടെയാണ് വർക്ക് നടക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞാണ് മറുഭാഗത്ത് വർക്ക് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗം ഉണ്ടാവും, ഇതിൻ്റെ സെൻറ്ററിലാണ് ഗേർഡർ വന്നിട്ട്, ഗേർഡർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ രണ്ടാം പണി എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ ടാറിങ് കഴിഞ്ഞാണ് പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെയൊക്കെ വാഹനങ്ങൾ പൂർണ്ണമായി കടത്തിവിട്ടിരുന്നു, ലോഡ് മണ്ടൊക്കെ. എന്നിട്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഫുള്ളായിട്ട് രണ്ടാമത് സോയിൽ സെറ്റിൽമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ നിർമ്മാണം ചെയ്യുന്നത്. ഇവിടെ ഇവിടെ കണ്ട സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാല് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബുകൾ തമ്മിലുള്ള ഗ്യാപ്പുകൾ ഇവിടെ പൂർണ്ണമായി അടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കക്കാട് മുതൽ നമ്മൾ പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് കോഴിച്ചന വരെ പൂർണ്ണമായിട്ട് ആറുവരി പാതയിൽ കൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രണ്ട് ഫ്രിക്ഷൻ സ്ലാബുകളും ജോയിൻ ചെയ്ത സ്ഥലത്തുള്ള ഗ്യാപ്പുകൾ പൂർണ്ണമായിട്ട് സിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവിടുന്ന് അണ്ടർപാസിൻ്റെ മറുഭാഗം കടക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സർവീസ് റോഡ് കൂടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പണികൾ നടക്കുന്ന സ്ഥലം. ഇവിടെ കോൺക്രീറ്റ് വാൾ ഉണ്ടോ നിങ്ങൾ ഈ ഭാഗത്താട്ടോ രണ്ടാമത് കാസ്റ്റിംഗ് ചെയ്യണത്. പിന്നെ ഈ അണ്ടർപാസും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല, പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് ഇല്ല കേട്ടോ. ഇനി ഒരു അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സോമിലിൻ്റെ അവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത്. മോഡേൺ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗമായിട്ട് ഇവിടെയൊക്കെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഇവിടെ ബൈൻഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊന്നും നമുക്ക് കയറാനുള്ള സൗകര്യം ഇല്ല കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ സർവീസ് റോഡുകൂടെ പോയിട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് എത്തണതിന് തൊട്ട് മുൻപ് കയറാൻ പോവാണ്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ചെറിയ വളവുകളുണ്ടായിരുന്നു, അതൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തിപ്പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കാലിൻ്റെ. അപ്പോൾ ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പൂക്കിപ്പറമ്പാണ്. പൂക്കിപ്പറമ്പ് അണ്ടർപാസിന് പണികൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ട് നോക്കിയാൽ നിങ്ങൾ റോഡ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കണം. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെയും രണ്ട് ഭാഗത്തും നമ്മൾ നേരത്തെ കണ്ട മാതിരി പൊളിച്ചിട്ട് ഫുള്ളായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. അപ്പോൾ എല്ലാ അണ്ടർപാസിൻ്റെ അവിടെയും ഇതുപോലെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് മാസ്റ്റിക് പാഡ് വിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി എമ്മും ബി സിയും വരുന്നത്. പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞടിഞ്ഞ് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇതൊന്നും ഒന്ന് ചേരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിച്ചന ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് വന്ന് ചേരുന്ന സ്ഥലത്താണ് ഈ അണ്ടർപാസിൻ്റെയും കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് മെർജ് ചെയ്യുന്ന സ്ഥലം വരെയാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡുള്ളത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നിരിക്കുന്നു. രണ്ട് ഭാഗത്തും ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു, ചില ഭാഗത്തും നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇപ്പോൾ രണ്ടാമത് ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ബി സി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനുള്ളത് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോവാണ് കോഴിച്ചന ഓവർപാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം മുതൽ പാലച്ചിറമാട് ഓവർപാസിൻ്റെ റോഡ് അവസാനിക്കുന്നത് വരെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഇനി പള്ളിപ്പടി ഭാഗത്ത് വന്ന ഓവർപാസിൻ്റെ നീളം നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓവർപാസിൻ്റെ നീളം നോക്കുന്നത്, കാരണം ഇത് രണ്ട് ഓവർപാസ് കൊണ്ട് അടുപ്പിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിനുണ്ട് തുറന്നു വിടുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട് ഓവർപാസ് എത്തുന്നതിന് മുൻപിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ നടന്നിരിക്കുന്നു. അപ്പോൾ കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പണികൾ നടന്നിരിക്കുന്നത്. നല്ല താഴ്ചയിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നിരിക്കുന്നത്. കണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട്. ഇപ്പോഴും വർക്കുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് രണ്ട് സ്ഥലത്തും ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. ഇനി മറുഭാഗത്ത് ഇതേമാതിരി കുറച്ചും കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട്. ആ താഴ്ത്തിയ ഭാഗത്ത് മാത്രമേ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടക്കാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം മാറ്റമുണ്ട് കേട്ടോ കോഴിച്ചന ഓവർപാസിൻ്റെ അവിടെയുള്ള വർക്കുകൾ കണ്ടിട്ട്. കാരണം കഴിഞ്ഞ ആഴ്ച വന്ന സമയത്തൊക്കെ അവിടെ മണ്ണുണ്ടായിരുന്നു, ഈ മണ്ണൊക്കെ ഇപ്പോൾ മാറ്റിയിട്ട് കുറേ ഭാഗങ്ങൾ ഇതേമാതിരി ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞു വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ടാറിങ് പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ആറുവരി പാതയുടെ വീതിയിൽ. കണ്ട ഈ ഭാഗത്തു നിന്നാണ് പിന്നീട് ഒരു സൈഡിൽ മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. മറുഭാഗത്തുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് ഇതേമാതിരി സ്റ്റീൽ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു, മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ടാറിങ് കഴിഞ്ഞിടഞ്ഞ് സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. ഇനി വർക്ക് നടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് വർക്ക് നടക്കുന്നത്. ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ കോഴിച്ചന ഓവർപാസിൻ്റെ അവിടുന്ന് പാലച്ചിറമാട് ഓവർപാസ് വരെ. അപ്പോൾ അത്രയും ദൂരം പൂർണ്ണമായിട്ട് ഒരു അങ്ങാടി സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത്.
സത്യം പറഞ്ഞാൽ നല്ല ചൂടാട്ടോ. ഈ ടാറിങ് ചെയ്യണതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴുണ്ടല്ലോ ഈ ടാറിങ്ങിൻ്റെ ആവിയും കൂടിയും കൊണ്ടിട്ട് ഇങ്ങനെ മേലാകെ ഇങ്ങനെ പൊള്ളുകയാണ്. ഞാനൊക്കെ കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂട് കൊണ്ട് ഇവിടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ പണിയെടുക്കുന്നതിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഈ ചൂടത്ത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പാലച്ചിറമാട് ഓവർപാസ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് മണ്ണെടുത്ത് മാറ്റണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ് ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. ഈ പാലച്ചിറമാട് ഓവർപാസ് ഉണ്ടല്ലോ, മറ്റു ഓവർപാസുകളെക്കാട്ടിലും കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് പണികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. കണ്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കാനുള്ളതാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇതേമാതിരി ക്രാഷ് ബാരിയർ വെച്ചിട്ടാണ് മണ്ണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓവർപാസ് കഴിഞ്ഞിട്ട് ഇനിയും വർക്ക് നടക്കാനുണ്ട്. കണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഉണ്ട് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം മുതൽ പാലച്ചിറമാട് ഓവർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലം വരെ. അപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ വരെ ഓവർപാസ് നിർമ്മിച്ച് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കക്കാട് മുതൽ പാലച്ചിറമാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.